ഹായ്. എഡിറ്റിംഗിൽ സീന് മിസ്സായതിൻ്റെയാണോ അതോ ഇനി സംവിധായകൻ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയതാണോ അല്ല ഇനി എനിക്ക് തിരക്കഥാകൃത്ത് എഴുതാൻ തന്നെ മൊത്തത്തിൽ വിട്ടുപോയതാണോ എന്ന് അറിയില്ല. കാരണം എന്തായാലും എങ്ങും എവിടെയും എത്താതെ പോകുന്ന ഒരു സിനിമയായിട്ടുണ്ട് സാറ്റർഡേ നൈറ്റ്. ഈ റോഷൻ ആൻഡ്രൂസ് നിവിൻ പോളിയും സംഘത്തെയൊക്കെ കൂട്ടിയിട്ട് സൗഹൃദത്തിന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ ഇങ്ങനെ അഗാധ തലങ്ങൾ കാണിച്ചു തരാനുള്ള ഒരു കഠിന പ്രയത്നമാണ് ഈ സിനിമയിൽ മൊത്തത്തിൽ നടത്തുന്നത്. പക്ഷെ നമ്മൾ നോക്കുമ്പം എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള സ്റ്റാൻലിയും അജിത്തും ജസ്റ്റിനും സുനിലും തമ്മിൽ എങ്ങനെ എവിടെ നിന്നാണ് സുഹൃത്തുക്കളായത് എന്നുള്ളൊരു കാര്യം പോലും നമുക്ക് പിടികിട്ടുന്നില്ല. ഒരു സിനിമ സൗഹൃദം അനുഭവവേദിയാക്കാനും സൗഹൃദത്തെ ആഘോഷിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അതിനുവേണ്ടി മാത്രം എടുത്ത ഒരു ചിത്രത്തിൽ ഒരിക്കൽ പോലും ഈ സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു കണക്ഷനും പ്രേക്ഷകർക്ക് കിട്ടുന്നില്ല. ഇപ്പം ചിത്രത്തിന്റെ തുടക്കത്തിൽ ഈ സിജു വിൽസൺ അവതരിപ്പിക്കുന്ന അജിത് എന്ന് പറയുന്ന ക്യാരക്ടറും ഗ്രേസ് ആന്റണിയുടെ സൂസൻ എന്ന് പറയുന്ന ക്യാരക്ടറും വിവാഹിതരാകുന്നുണ്ട്. അത് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് എങ്ങനെ എന്തിനി എന്നൊരു സംശയം നമ്മുടെ മനസ്സിൽ വരും. പിന്നെ എനിക്ക് തോന്നുന്നത് ഇവര് വീണ്ടും പലതവണ ഈ സംശയം ആളുകൾക്ക് കാണുമ്പോൾ ആവർത്തിക്കപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് ഇതൊക്കെ പൊറുക്കും, സിനിമയോട് എങ്ങനെയെങ്കിലുമൊക്കെ പൊരുത്തപ്പെടും എന്നാണ് അണിയറ പ്രവർത്തകർ ഈ സിനിമ പിടിക്കുന്ന സമയത്ത് കരുതിയ ഒരു കാര്യം തോന്നും. നമ്മൾ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ പ്ലോട്ട്, മൊത്തത്തിൽ സിനിമ നടക്കുന്നത് മൈസൂരാണ്. അപ്പൊ മൈസൂരിലെ കുറെ മലയാളികളും കുടുംബങ്ങളും ഒക്കെയാണ് ചിത്രത്തിലുള്ളത്. ഈ സ്റ്റാൻലി, അജിത്ത്, ജസ്റ്റിൻ, സുനില് ഇവർ തമ്മിലുള്ളൊരു എന്തോ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ചാറ്റുകളും അതിന്റെ കോൺവെർസേഷൻ ഒക്കെ കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ തുടക്കം. ഇപ്പൊ നിവിൻ പോളിയും സിജു വിൽസണും സൈജു കുറുപ്പും അജു വർഗീസാണ് ഈ സുഹൃത്തുക്കളായിട്ട് വരുന്നത്. അപ്പൊ ഇവർ തമ്മിൽ വർഷങ്ങളുടെ ഗ്യാപ്പില് ഇവരെ കാണിക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് കഥാപാത്രങ്ങളുടെ കോളേജ് കാലം അല്ലെങ്കിൽ ഇവർ പഠനകാലമൊക്കെ കഴിഞ്ഞിട്ട് തൊട്ട് അടുത്തുള്ള ഒരു സമയമാണ് ആദ്യം കാണിക്കുന്നത്, ആദ്യത്തെ ഒരു കുറച്ച് സമയത്ത് കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുക ഈ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എന്ന് എഴുതി കാണിക്കുന്ന ഒരു സമയത്ത് മാത്രമാണ്. ഇതിൽ നമ്മൾ നോക്കുമ്പം നിവിൻ പോളിയുടെ സ്റ്റാൻലിയാണ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിന്റെ ഈ ഗ്രൂപ്പിന്റെ തലവനെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇയാൾക്ക് സുഹൃത്തുക്കളില്ലാതെ ജീവിക്കാനേ പറ്റില്ല എന്നുള്ളൊരു കാര്യം പലതവണ പറഞ്ഞിട്ട് എന്താണ് അതിന് പിന്നിലുള്ള റീസൺ എന്ന് ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്. സുനിലും അജ്വർഗീസിന്റെ സുനിലും നോക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു കഥാപാത്രമാണ്, ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്യുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ്. പക്ഷെ മറ്റേ രണ്ടുപേരും ഇതിൽ നിന്നൊക്കെ അല്പം വ്യത്യസ്തരാണ്. ഈ നാലുപേരും നമ്മളുടെ സ്വഭാവത്തിലെ വ്യത്യാസം സിനിമ പല സാഹചര്യങ്ങളിലായിട്ട് കാണിച്ചു തരുന്നുണ്ട്. നോക്കുമ്പോൾ ശരിക്കും ഇവര് തമ്മിലുള്ള ഈ ഒരു ഡിഫറൻസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള സീനുകൾ മാത്രമാണ് ചിത്രത്തിലെ നമുക്ക് ഈ കഥാപാത്ര സൃഷ്ടിയിലൊക്കെ ആകെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം. മറ്റൊരു തരത്തിലും കഥാപാത്രങ്ങളെ നല്ല ആഴത്തിൽ പഠിച്ച ശേഷമൊന്നുമല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. ഒരു സമയത്തൊക്കെ നമുക്ക് തോന്നുക യാതൊരു വിധ ചിന്താശേഷി ഇല്ലാത്ത കുറച്ച് കഥാപാത്രങ്ങൾ ഒന്നിച്ച് ചേർത്തിട്ട് ഒരു സിനിമ എടുക്കാം എന്നാണ് ഇവർ ആലോചിച്ചതെന്ന് പോലും നമുക്ക് പലപ്പോഴും തോന്നിപ്പോകും. നമ്മൾ നോക്കുമ്പോൾ എല്ലാ ക്യാരക്ടേഴ്സിലും ഭയങ്കര ഒരു തരം എന്താ പറയുക ഒരു പ്ലാസ്റ്റിക് ഫീല്, ആർട്ടിഫിഷ്യാലിറ്റി ഇങ്ങനെ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം സുനിലിന്റെ ക്യാരക്ടർ ഇതിൻ്റെ ഒരു കൊടുമുടിയായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. കാരണം ഇയാളുടെ സോഷ്യൽ സ്റ്റാറ്റസും ഇയാളുടെ ഒരു ദൈന്യതയും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് വളരെ പഴകി തേഞ്ഞു പോയിട്ടുള്ള കുറേ രീതികളാണ് ചിത്രം ഉപയോഗിച്ചിട്ടുള്ളത്. നിവിൻ പോളിയുടെ സ്റ്റാൻലി അപൂർവം ചില സന്ദർഭങ്ങളിലൊക്കെ അവിടെയൊക്കെ രസമുണ്ട് കുറച്ച് സ്ഥലത്ത്, ബാക്കി എല്ലാ സമയത്തും ഭയങ്കരമായിട്ട് കൈവിട്ടു പോയ നിലയിലായിരുന്നു ആ ക്യാരക്ടറിന്റെ സ്വഭാവത്തിന്റെ ഗുണമല്ല ലൈക്ക് ആ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പം അജു വർഗീസ് നമ്മൾ നോക്കുമ്പം ഇടയ്ക്ക് കുറച്ചൊക്കെ സീരിയസ് ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് ആളുടെ ബാക്കി കുറച്ച് സിനിമകളിലെ പോലെ, പക്ഷെ ബാക്കി എല്ലാ നേരത്തും ആളുടെ ഒരു സ്ഥിരം പാറ്റേൺ ഉണ്ടല്ലോ അതിനകത്ത് തന്നെയാണ്. സിജു വിൽസണും സൈജു കുറുപ്പും പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവർക്ക് ലഭിച്ചിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെയും പിന്നെ ഈ തിരക്കഥയുടെ ഒക്കെ ഭയങ്കര ക്വാളിറ്റി കൊണ്ട് ഇവർ ഭയങ്കര ഹെൽപ്ലെസ് ആയി പോവാണ് സിനിമയിൽ. ചിത്രത്തിലെ പ്രധാന ക്യാരക്ടറൊന്നും അല്ലെങ്കിലും പെർഫോമൻസ് കൊണ്ട് ആ കിട്ടിയ വേഷത്തെ ഭയങ്കര ഗംഭീരാക്കിയിട്ടുള്ളത് ഗ്രേസ് ആന്റണിയാണ്. അപ്പം ഗ്രേസ് ആന്റണിയുടെ സൂസനെ നമുക്ക് കുറച്ചുകൂടെ സമയമൊക്കെ കണ്ടിരിക്കണം എന്നൊരു ആഗ്രഹമൊക്കെ തോന്നും. പക്ഷെ അങ്ങനെ ഒരു ക്യാരക്ടറിനെ വരെ അവസാനത്തിലേക്ക് ഭയങ്കര ബോറൻ, ഒരു അറു ബോറൻ ഡയലോഗ് കൊടുത്തിട്ട് ഒരു വെറുപ്പിക്കുന്ന ലെവലിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ സാനിയയുടെ വൈഷ്ണവി, ഈ വൈഷ്ണവി ആരാണ്, എന്താണ്, എന്തിനാണ് ഇവരൊക്കെ ഇവരുടെ അടുത്തേക്ക് വരണതെന്നൊക്കെ മനസ്സിലാക്കാൻ തന്നെ ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സമയത്ത് വൈഷ്ണവി ബാക്കിയുള്ളവർ തമ്മിലുള്ള സൗഹൃദത്തെ ഇങ്ങനെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക, അത് കാണുന്ന സമയത്ത് ശരിക്കും ഒരു ചിരി വരുന്ന പോലെയായിരുന്നു. പിന്നെ ഈ ക്യാരക്ടറിന്റെ ഒരു പ്രത്യേകത തോന്നിയത് പോലീസ് സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ വക്കീലിനെ കാണാനോ അല്ലെങ്കിൽ വളരെ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് അപ്പുറത്ത് സ്ഥലത്ത് പോകാനോ തൊട്ടപ്പുറത്തുള്ള വീട്ടിലേക്ക് പോകാനായാലും ഈ ക്യാരക്ടർ കാണിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബൈക്കിൽ ഒരു ഹിമാലയൻ ട്രിപ്പിനുള്ള കെട്ടും പാണ്ടും സെറ്റപ്പ് ആയിട്ട് ഇറങ്ങുന്നുള്ളൂ.
അങ്ങനെ ഒട്ടും ലോജിക്കില്ലാത്ത തരത്തിലാണ് ഈ കഥാപാത്രത്തെ കുറെ സ്ഥലത്തൊക്കെ കാണിച്ചിട്ടുള്ളത്. ഈ സിനിമയിലെ സ്ക്രിപ്റ്റ് നോക്കുകയാണെങ്കിൽ പാളിച്ചകൾ കൊണ്ട് സമ്പന്നമാണെന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയുള്ള ഒരു സ്ക്രിപ്റ്റും പിന്നെ റോഷൻ ആൻഡ്രൂസിന്റെ കംപ്ലീറ്റ്ലി കൈവിട്ടു പോയ പാളിപ്പോയ ഒരു സംവിധാനം തന്നെയാണ് ശരിക്കും സിനിമയിലെ ഒരു വില്ലൻ എന്ന് പറയാൻ പറ്റുന്നത്. നമുക്ക് കാണുന്ന സമയത്ത് എന്തോ ഭയങ്കരമായിട്ട് തട്ടിക്കൂട്ടി പെട്ടെന്ന് എടുത്ത ടൈപ്പ് ഒരു സിനിമയായിട്ടാണ് ഇത് ഫീൽ ചെയ്യുക. ഉടനീളം അങ്ങനെ ഒരു ഫീല് തരും. ജെയ്ക്സ് ബിജോയുടെ സംഗീതം സിനിമയുടെ ഒരു ഘട്ടത്തിലും നമുക്ക് അങ്ങനെ ആസ്വാദ്യമാകുന്നില്ല എന്നൊരു പ്രത്യേകത ഈ സിനിമയ്ക്ക് ഉണ്ട്. കാരണം അടുത്ത് വന്ന കുറെ സിനിമകളിൽ ആളുടെ മ്യൂസിക് ഭയങ്കരമായിട്ട് ആളുകൾ എൻജോയ് ചെയ്താണ്. ഇപ്പം ഇതിനകത്ത് ഇവരുടെ തമ്മിലുള്ള ഒരു സൗഹൃദത്തിന്റെ സിമ്പിളായിട്ട് കാണിക്കുന്ന ഒരു പാട്ടോ അല്ലെങ്കിൽ ഒരു ട്യൂണോ പോലത്തെ ഒരു സംഭവം ഇവരത് ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് ഡാൻസ് ഒക്കെ ചെയ്യും. സിനിമയിൽ പലതവണ ആവർത്തിച്ചിട്ടും മനസ്സിൽ നിൽക്കാത്തൊരു തരം സംഗീത ശകലമായിരുന്നു ഇത്. ഇനി ചിലപ്പം ആളുകൾക്ക് ഡിഫറെൻ്റ് ഒപ്പീനിയനൊക്കെ ഉണ്ടായിരിക്കും, എനിക്ക് അങ്ങനെയായിരുന്നു ഫീൽ ചെയ്തത്. പിന്നെ സിനിമയുടെ സെറ്റിലടക്കം ഒന്ന് രണ്ട് സ്ഥലങ്ങൾ ആവർത്തിച്ച് കാണിക്കുന്നുണ്ട്. അവിടെയൊക്കെ വല്ലാത്തൊരു കൃത്രിമത്വം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവർ പാർട്ടിക്ക് പോകുന്ന ക്ലബാണെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ ഒരു സ്ഥിരം ഹാങ് ഔട്ട് സ്ഥലമായിട്ടുള്ള വെയർ ഹൗസും അതിന്റെ മുറ്റത്തെ ഇടയ്ക്ക് പെട്ടെന്ന് കുറച്ച് ചെടികൾ കാണുന്ന അടക്കം എല്ലാ സ്ഥലത്തും സെറ്റിട്ട് വെച്ചിരിക്കുകയാണ് എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ലോജിക്കും തോന്നാത്ത കുറേ സീനുകളുടെ ഒരു എന്താ പറയാ ഘോഷയാത്ര ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയാം. ഒന്ന് രണ്ടെണ്ണം നോക്കുകയാണെങ്കിൽ ഇപ്പം അജിത്തും ജസ്റ്റിനും പെട്ടെന്ന് ഒരു ദിവസം സ്റ്റാലിൻ്റെ പോലെ വസ്ത്രം ധരിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്, എവിടെ നിന്ന് എന്തെന്നൊന്നും അറിയില്ല, അവരങ്ങനെ തുടങ്ങും. പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അവരിങ്ങനെ കുറെ ട്രാവലും പരിപാടിയും ടെൻഷനൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്തും ഒരു ചുളി പോലും പറ്റാത്ത ഇങ്ങനെ വടിവത്ത വസ്ത്രങ്ങൾ, ഒരേ വസ്ത്രമുണ്ട്. പിന്നെ പോലീസ് ഒരു ടീമിന് പിന്നാലെ ഭയങ്കര അന്വേഷണം നടക്കുന്ന സമയത്തും ഇവര് നല്ല ആഘോഷമായിട്ട് ഒരു സ്ഥലത്ത് കൂടുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഈ നൂലിൽ തൂക്കാമെന്ന് പറയുമല്ലോ, അങ്ങനെ ഒരുപാട് സീൻസ് സിനിമയിലുള്ളതായിട്ട് തോന്നി. പിന്നെ സുനിൽ എന്ന് പറയുന്ന ക്യാരക്ടർ സുഹൃത്തുക്കളോട് വേർ പിരിയുന്നതായിട്ട് കാണിക്കുന്ന ഒരു സ്ഥലം ഈ വെയർ ഹൗസ് എന്ന് പറയുന്ന ഇവരുടെ സ്ഥലം, അത് രണ്ടും ഒന്നാണോ അതോ ഇനി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണോ എന്നൊക്കെ അങ്ങനെ ലൊക്കേഷനെ പറ്റി പോലും നമുക്ക് സംശയങ്ങൾ തോന്നും. പിന്നെ ബെറ്റ് വെച്ചിട്ട് പെൺകുട്ടികളെ വളയ്ക്കാൻ ഇറങ്ങുന്ന ചില പൊടിക്കൈ നുറുങ്ങ് തമാശകളൊക്കെ സിനിമയിലുണ്ട്. ഇങ്ങനെയാണ് മൊത്തത്തിലൊരു ഫീൽ. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മൊത്തം സിനിമ ഭയങ്കര തവിടുപൊടിയായിട്ട് കിടക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞ ചെറുവക കാര്യങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല. അപ്പോൾ സാറ്റർഡേ നൈറ്റ് കണ്ട സമയത്ത് ഇങ്ങനെയൊക്കെയാണ് തോന്നിയത്. ഈ പറഞ്ഞ ഒന്ന് രണ്ട് പോസിറ്റീവ് ആസ്പെക്റ്റുകൾ മാത്രമാണ് സിനിമയിൽ കാര്യമായിട്ട് തോന്നിയത്. അപ്പം പക്ഷെ സിനിമ കണ്ടിട്ട് സൗഹൃദത്തിന്റെ ആഘോഷവും അനുഭവവും ഒക്കെ കിട്ടിയവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റുകളിൽ പറയണം. അല്ലെങ്കിൽ മൊത്തത്തിൽ നിങ്ങൾക്ക് സിനിമേനെ പറ്റിയിട്ട് പെർഫോമൻസിനെ പറ്റിയിട്ടും കാര്യങ്ങളെ പറ്റിയൊക്കെ എന്താണ് തോന്നിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയണം. പിന്നെ വേറെ ഒരുപാട് സിനിമകൾ കൂമനും ചതുരവും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ആ സിനിമകൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഏതായിരുന്നു ഈ വെള്ളിയാഴ്ച റിലീസിലെ എന്നുള്ളൊരു കാര്യം കൂടെ കമന്റുകളിൽ പറയണം. Thank you.